BTS മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം. കോവിഡിന്റെ പ്രോട്ടോക്കോളിൽ സർക്കാർ വരുത്തിയ മാറ്റങ്ങൾ അത് വലിയ പ്രതിഷേധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ രണ്ട് മാസക്കാലത്തോളമായിട്ട് ഗവൺമെന്റ് പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് കടകളടച്ച് വീട്ടിലിരിക്കുന്നവരാണ് വ്യാപാരികൾ. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു നിയന്ത്രണങ്ങളിൽ ഞങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. കോവിഡിൻ്റെ ഗൗരവം കുറഞ്ഞു വന്ന് കടകളൊക്കെ തുറക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഓരോ ദിവസവും ഗവൺമെൻറ്റിലെ പുതിയ ഉദ്യോഗസ്ഥർ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, അശാസ്ത്രീയമായി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി, സ്പെല്ലിങ്ങുകളുടെ പേരിൽ ABCD കാറ്റഗറിയിലേക്ക് തിരിച്ച് PPR പേര് പറഞ്ഞ് തുറക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളെയൊക്കെ അടച്ചിരിക്കുന്നു, വ്യാപാരികളെയൊക്കെ പട്ടിണിയിലാക്കുന്നു. ഈ ഒരു നിയമത്തിലെ ഈ ഒരു വ്യവസ്ഥക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് വ്യാപാരി വ്യവസായിക്കുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സംസ്ഥാനത്ത് 25,000 കേന്ദ്രങ്ങളിൽ ധർണയും ഉപവാസപരവും നടക്കുകയാണ്. സംസ്ഥാന തലത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംസ്ഥാന നേതാക്കളും ജില്ലാ തലങ്ങളിൽ കലക്ടറേറ്റിന് മുന്നിൽ ജില്ലാ നേതാക്കളും ഉപവസിക്കുമ്പോൾ അതിനോടുള്ള സപ്പോർട്ടായിട്ട് എല്ലാ യൂണിറ്റുകളിലും യൂണിറ്റ് കമ്മിറ്റിക്ക് കീഴിൽ ഉപവാസ സമരങ്ങളും ധർണയും നടക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ജീവിക്കാനുള്ള ഈ സമരത്തിൽ പൊതുജനങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി നടത്തുന്ന ഈ സമരത്തിന് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു വ്യാപാരികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല, മറിച്ച് അവിടെ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ, അതിൻ്റെ കൂടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ, ഇവിടുത്തെ ഓട്ടോ ടാക്സി മേഖലകളിൽ പണിയെടുക്കുന്നവർ അവരുടെ കുടുംബങ്ങൾ, ഇവിടെ ബസ് ജീവനക്കാർ അവരുടെ കുടുംബങ്ങൾ, തുടങ്ങി ലക്ഷക്കണക്കിന് ആളുകളെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്ന ഈ ഒരു വിഷയത്തിൽ ഇനിയും സർക്കാർ ഇത്തരത്തിൽ അശാസ്ത്രീയ നിലപാടുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ വ്യാപാരിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇന്നത്തെ ഈ ഒരു സമരം ഒരു സൂചന മാത്രമാണ്. ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കർശനമായ സമര പരിപാടികളിലേക്ക് വ്യാപാരികൾ നീങ്ങും. അത് നിയമം ലംഘിച്ച് കട തുറക്കാനാണെങ്കിൽ അതിന് പോലും അതിനെന്ത് നടപടികൾ വന്നാൽ നിയമ നടപടികൾ നേരിടാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് കൂടെ നിന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ഇന്ന് പരിപൂർണമായ പ്രതിസന്ധിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാ മേഖലയിലെയും ചലനാത്മകമാക്കുന്നത് വ്യാപാര മേഖലയാണ്. അശാസ്ത്രീയമായ ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പ്രവർത്തന സമയത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പൊതുസമൂഹത്തിന് വലിയ ദോഷമുണ്ടാക്കുകയും എല്ലാ മേഖലയിലും എന്ന പോലെ തന്നെ പ്രവർത്തിക്കുവാനും അത് സമയബന്ധിതമായി നടപ്പിലാക്കുവാനുമുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നിരിക്കെ അതിനെ മറികടന്നുകൊണ്ടുള്ള എന്തൊക്കെയോ തരത്തിലുള്ള, അതായത് നമ്മളെ ഈ കൊറോണയുടെ പേരിൽ COVID-19 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം നമ്മുടെ സ്വാതന്ത്ര്യത്തെ, കച്ചവട സ്വാതന്ത്ര്യത്തെ, അല്ലെങ്കിൽ അതിനെ നിയമപരമായി അതിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ പരിപൂർണമായി വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപാരി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ്. അത് വെറും കേവലം ഒരു ബിൽഡിംഗ് വാടകയോ അതല്ലെങ്കിൽ മറ്റ് നമ്മൾ പലരും മുന്നോട്ട് വെക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, ഒട്ടനേകം ജീവിത വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഇന്ന് വ്യാപാരികൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് അടിയന്തരമായ പരിഹാരമുണ്ടാകുന്നതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് അതിലേറെ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്ന രൂപത്തിൽ ആയിരിക്കണം തുടർ ഭരണകൂടങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ കൈകാര്യകർത്താക്കളും ഇതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു പോരേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു പണിമുടക്ക് അല്ലെങ്കിൽ ഒരു സൂചന, നമ്മുടെ ഒരു പ്രതിഷേധം ആണ് ഇന്ന് കേരളത്തിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഭംഗിയായി ഏറ്റവും അധികം നമ്മുടെ സമൂഹം അത് ഉൾക്കൊള്ളുന്നുമുണ്ട്. ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇത് എന്ന് ആണ് ഏറ്റവും വലിയ അഭിപ്രായം ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും എല്ലാ പ്രതിഷേധങ്ങളും നല്ലതിന് വേണ്ടി മാത്രമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ വളരെയധികം ജനങ്ങൾക്ക് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ എല്ലാ നിലക്കും ആളുകൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് സാധനങ്ങൾ ലഭിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇതുപോലുള്ള സൂചനാ സമരങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും നടന്നിട്ട് പോലും ഇത് അധികാരി വർഗത്തിൻ്റെ മുമ്പിൽ ഇത് എത്രമാത്രം പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള സംരംഭങ്ങളെ എല്ലാവരും ആ മനസ്സോടുകൂടി കാണണമെന്നാണ് പറയുവാനുള്ളത്. 1.5 വർഷത്തോളമായി ലോക്ക്ഡൗൺ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു പ്രക്രിയയാണ്. ഈ ലോക്ക്ഡൗൺ കൊണ്ട് ഏകദേശം 50 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു എൻ്റർപ്രണർ, ഒരു വ്യാപാരി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇനി ഒരിക്കലും ലോക്ക്ഡൗൺ വരാൻ പാടില്ല. കാരണം സമയപരിധി
അല്ലെങ്കിൽ ദിവസങ്ങൾ ചുരുക്കിയത് കൊണ്ട് ഇവിടെ തിരക്കുകൾ കൂടുകയേ ചെയ്യുള്ളൂ. നമുക്കറിയാവുന്നതാണ്, ലോക്ക്ഡൗണിൻ്റെ പിറ്റേ ദിവസം തലേ ദിവസമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ടൗണിൽ. അത് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന തിരക്കാണ്. കസ്റ്റമേഴ്സിന് വാങ്ങാൻ യഥേഷ്ടം സമയം കൊടുക്കുകയും ആ സമയത്തിൻ്റെ ഇടക്ക് തിരക്കുകളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ ആളുകൾക്ക് വന്ന് സാധനം വാങ്ങി കൊണ്ടുപോകാനുള്ള സമയം കൊടുക്കുകയാണ് വേണ്ടത്. മറിച്ച് ദിവസം ചുരുക്കുകയും സമയം ചുരുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ തിരക്ക് ടൗണിൽ കൂടുകയാണ് എന്നുള്ളത് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തീർത്തും ലോക്ക്ഡൗൺ ഒരു അശാസ്ത്രീയമായ തീരുമാനമാണ്. അതിനു പകരം ഗവൺമെൻറ് എല്ലാ ആളുകൾക്കും വാക്സിൻ കൊടുക്കാനുള്ള മാർഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ഓരോ ലോക്ക്ഡൗൺ വരുമ്പോഴും സ്ഥാപനം നടത്തുന്ന അതിലെ സ്റ്റാഫുകൾക്ക് ഓരോ ആഴ്ചയിലും നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഓരോ ദിവസവും 7,000-8,000 ഒക്കെ നമുക്ക് നഷ്ടത്തിലാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ തള്ളി നിൽക്കുന്നത്. ഇങ്ങനെ 45 ദിവസത്തോളം നഷ്ടം സഹിച്ച് ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് നമ്മൾ വീട്ടിൽ നിൽക്കുകയാണ്. ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ് വാർത്തകളിലൂടെ? ബന്ധപ്പെട്ട അധികാരികളും ആളുകളൊക്കെ മാസ്ക് ഇടാതെയും സാമൂഹ്യ അകലം പാലിക്കാതെയും മരണമായാലും അവരുടെ ആഘോഷമായാലും അവരെ ആഘോഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത്രത്തോളം നഷ്ടം സഹിച്ച് ഇനി തുറക്കുമ്പോൾ എന്താവും എന്ന് നമ്മളറിയാതെ ആവരാതിപ്പെട്ട് നമ്മൾ വീട്ടിലിരിക്കുകയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള നിർദ്ദേശം, നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളൊന്നും കിട്ടിയില്ല. എന്നാൽ നമ്മളെ ഇന്ത്യയല്ലാതെ മറ്റു രാഷ്ട്രങ്ങൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. മറ്റു രാജ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത് വാക്സിനേഷൻ എല്ലാ ആളുകളിലേക്ക് എത്തിക്കുക, യഥേഷ്ടം സമയം കൊടുക്കുക, സ്ഥാപനങ്ങൾ തുറന്ന് എല്ലാ ആളുകൾക്കും അവരുടെ സമയത്തിനനുസരിച്ച് വന്ന് പർച്ചേസ് ചെയ്ത് പോകാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ മറ്റൊന്നും ഇതിൽ പറയാനില്ല. എത്ര കാലം നമ്മൾ അടച്ചിടും? ഇനിയും മൂന്നാം തരംഗം വരുന്നു. ഈ സമയത്തും 40-50 ദിവസത്തോളം വ്യാപാരികൾ അടച്ചിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും വ്യാപാരികളുടെ സ്ഥിതി? ഈ നഷ്ടം ആര് സഹിക്കും? ഈ രാജ്യത്ത് ഇവിടെ സാമ്പത്തികം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ രാജ്യപുരോഗതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളികളാകുന്ന വ്യാപാരികൾ നിലനിന്ന് കഴിഞ്ഞാലേ ഗവൺമെൻറ് ഓടുകയുള്ളൂ ടാക്സിനത്തിൽ. അധികം അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ സ്വതന്ത്രമായിട്ട് വളരെ സമയമെടുത്ത് എല്ലാ സ്ഥാപനങ്ങളും തുറക്കാനുള്ള അനുമതി കൊടുക്കുക എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. രോഗികളുടെ എണ്ണം വർദ്ധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പോലീസ് രാജ്യം എന്ന രീതിയിൽ പോലീസുകൊണ്ട് കൊണ്ട് പേടിപ്പിച്ച് ലാത്തി കൊണ്ട് പേടിപ്പിച്ച് വീട്ടിലിരുത്താൻ കഴിയില്ല. ആളുകളെ എഡ്യൂക്കേറ്റഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് കോവിഡ്, എന്താണ് അതിനെ നമ്മൾ ചെയ്യേണ്ടത് എന്ന രീതിയിൽ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതിൽ മാർഗ്ഗം അല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ തന്നെ നമ്മൾ 1-2 വർഷത്തോളമായിട്ട് പരീക്ഷിക്കുകയല്ലേ? എന്ത് നേടി? ഒരു ആത്മപരിശോധനയ്ക്ക് ഇത് നിയമം നടപ്പിലാക്കുന്ന ആളുകളൊന്നും പരിശോധിക്കേണ്ടതല്ലേ? അതൊന്നിനും പരിഹാരമല്ല. ആളുകളെ എഡ്യൂക്കേറ്റഡ് ആക്കുക, വാക്സിന് എല്ലാവരെ കൊണ്ട് എടുപ്പിക്കുക, എന്നിട്ട് പഴയ രീതിയിൽ ജീവിക്കുക. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഓരോ ആളുകളും ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല ഇതിൽ. കോവിഡ് പ്രതിസന്ധി ആരംഭിച്ചിട്ട് ഏകദേശം 1.5 വർഷം പിന്നിടുകയാണ്. 2020 മാർച്ചിൽ നമ്മളിത് ക്ലോസ് ചെയ്യുന്ന സമയത്ത്, പെട്ടെന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്ന സമയം മുതൽ ഏകദേശം 2 വർഷത്തോളമായി ഇതിനെക്കുറിച്ച് യാതൊരു പരിഹാരവുമില്ലാത്ത രൂപത്തിൽ അശാസ്ത്രീയമായ ലോക്ക്ഡൗൺ സംവിധാനങ്ങളുമായി നമ്മൾ ഇനിയും മുന്നോട്ട് പോവുകയാണ്. ഇനി മൂന്നാം തരംഗം വരുമ്പോഴും ഇതേ രൂപത്തിൽ തന്നെയായിരിക്കും. ഇപ്പം ഇന്നലെയൊക്കെ പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒന്നിടവിട്ട് തുറക്കുന്നത് കൊണ്ടായിരിക്കണം, പെരിന്തൽമണ്ണയൊക്കെ ബ്ലോക്കാണ്, ഇഷ്ടം പോലെ ആളുകളും വാഹനങ്ങളും ഒക്കെ വന്നിട്ട് ബ്ലോക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും എല്ലാ ദിവസവും പരിമിതമായ സമയത്ത് തുറക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒന്നിടവിട്ട് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന തിരക്കുകൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് നോർമലി ഒരു ടൗണ് തുറന്നതിലേറെ തിരക്കുകൾ ഈ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുറക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വ്യാപാരി സുഹൃത്തുക്കളുമായിട്ട് ഇടപഴകുമ്പോൾ പോസിറ്റീവായ ചില കാര്യങ്ങൾ, ഈ വ്യാപാര സ്ഥാപനങ്ങൾ ഒരുപാട് സമയം തുറന്നു വെക്കുന്നതിന് പകരം എല്ലാ സ്ഥാപനങ്ങളും ഒരു നിശ്ചിത സമയത്ത് തുടങ്ങി നിശ്ചിത സമയത്ത് അവസാനിക്കുന്ന രീതിയിലാവുമ്പോഴും അവരുടെ കസ്റ്റമറൊക്കെ വരികയും ഈ അവർക്ക് ആവശ്യമുള്ള ബിസിനസ് നടക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ രാത്രിക്ക് ഒരുപാട് വൈകി തുറന്നു വെക്കേണ്ട കാര്യമില്ല, അങ്ങനെ തുറക്കില്ല എന്ന് കണ്ടാൽ ആളുകൾ ആ കൃത്യസമയത്ത് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ തീരെ തുറക്കാൻ പറ്റാത്ത സ്ഥാപനങ്ങളുണ്ട്. അതാണിപ്പോൾ ഞാനൊക്കെ പ്രധാനം ചെയ്യുന്നത് പാരലൽ സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെൻ്ററുകൾ, കമ്പ്യൂട്ടർ സെൻ്ററുകൾ, അതുപോലെ തന്നെ ജിംനേഷ്യങ്ങൾ, ഇവരൊക്കെ വർഷങ്ങളായിട്ട് അടച്ചിടുകയും
അവരൊക്കെ നടത്തിവന്നിരുന്ന സ്ഥാപനങ്ങൾക്ക് വാടക കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത്. കാരണം വലിയ ഭീമമായ വാടകയിൽ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് ഗവൺമെൻറ് ഇപ്പോഴും യാതൊരുവിധ നിലപാടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ ബസ് സ്റ്റാൻഡ് അടഞ്ഞ് ബസ് ഇല്ലെങ്കിൽ ആ ബസ് സ്റ്റാൻഡിനകത്തുള്ള 50 കട റൂമുകൾ അത് തുറന്നു വെച്ചിരുന്നിട്ടൊരു കാര്യമല്ല, അങ്ങാടി പോലെയും കൂടിയല്ല, അവിടേക്ക് ബസ് ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ ചെല്ലുള്ളൂ. അതേസമയം കടക്കാരത് തുറക്കാൻ നിർബന്ധിതരാവുകയും അവർക്ക് വേണ്ട പോലെ ബിസിനസ് നടക്കാതെ ഇരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ട്. ഇപ്പോൾ വാടക എന്ത് ചെയ്യണം? ഈ കാലത്തുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട ധാരാളം ആളുകളുണ്ട്. അവരുടെ സാമ്പത്തിക പ്രതിസന്ധി ദൂരീകരിക്കണമെങ്കിൽ കുറച്ചും കൂടെ ശാസ്ത്രീയമായ രീതിയിൽ ഈ ലോക്ക്ഡൗൺ സംവിധാനങ്ങൾ ഒരു പുനരാവിഷ്കരിക്കണം. 1.5 സമയം കിട്ടിയിട്ടും ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അത് കുറച്ചും കൂടെ ഗുണകരമായ രൂപത്തിൽ ചെയ്യുന്നതിന് പകരം ഉദ്യോഗസ്ഥന്മാർ അപ്പപ്പോൾ അവർക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ചിട്ട് ലോക്ക് ചെയ്യുകയും ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് മാത്രം പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് ഇപ്പോഴും ഉള്ളത്. കൃത്യമായ ഒരു ധാരണ ഒരു അഡ്മിനിസ്ട്രേഷൻ ആ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ സാമ്പത്തിക വശങ്ങൾ പരിഹരിക്കാൻ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. ജനങ്ങളെ കയ്യിലുള്ള റിസർവ് പണം മാർക്കറ്റിൽ എത്തിക്കാൻ കൂടിയുള്ള ഒരു പരിപാടിയായിട്ട് ഇതിനെ കാണാവുന്നതാണ്. കാരണം ആളുകളെ കയ്യിൽ ചെറിയ സമ്പാദ്യങ്ങളായി വീട്ടിലിരിക്കുന്ന ലഘു സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ 2-3 പവൻ സ്വർണം ഇതൊക്കെ ആളുകൾ വിൽക്കുകയും ആ വിറ്റ പണം കൊണ്ടാണ് അവരിപ്പോൾ അവരുടെ കാര്യങ്ങൾ നടത്തിപ്പോകുന്നത് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഭീമമായ തോതിൽ കടബാധ്യതകളുള്ള ആളുകൾക്ക് അവരുടെ EMI അടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. ഇതിന് 2 ലോക്ക്ഡൗണിൽ ഗവൺമെൻറ് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടില്ല, ലോണുകളെല്ലാം അടക്കേണ്ടതുണ്ട്, അതിന് അല്ലെങ്കിൽ വലിയ പിഴ പലിശ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായ വിധത്തിൽ വേണം. ഇനി നമ്മൾ 3 തരംഗത്തിൻ്റെ ഭീതി ഇപ്പോഴേ ആളുകളിലേക്ക് പത്രങ്ങളിലൂടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം കൊടുക്കുന്നുണ്ട്. 3 തരംഗം വരുന്നു, അത് കുട്ടികളെയായിരിക്കും ബാധിക്കുക, അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ഫലപ്രദമായ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇക്കായി കോ ബ്രിഗേഡ് പോലുള്ള സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലും ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായൊരു ബോധമുണ്ടാവുകയും ഉൽപ്പാദനപരമായി ആളുകളുടെ തൊഴിലിനെയാണ് ബാധിച്ചത്. അപ്പോൾ ആ ഉൽപ്പാദന രംഗത്ത് എന്ത് വ്യത്യാസം വരുത്തിയാലാണ് നമുക്ക് മലയാളികളെ സംബന്ധിച്ച് വലിയ എമൗണ്ടുകൾക്കപ്പുറത്ത് 100, 200, 500 രൂപ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് തുടങ്ങണം ശരിക്കും. കാരണം നമ്മൾ ഈ ഗൾഫിലൊക്കെ പോയതിനു ശേഷം വലിയ സംഖ്യകൾ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പച്ചക്കറി കൃഷി ചെയ്യാൻ മടി കാണിക്കുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം 5 കൊടുത്ത മുളക് കിട്ടൂലേ, 20 കൊടുത്ത തക്കാളി കിട്ടൂലേ എന്നതുകൊണ്ട് നമ്മളത് കൃഷി ചെയ്യേണ്ടതില്ല എന്നാണ്. പക്ഷേ കൂട്ടമായി നമ്മളെല്ലാ വീട്ടിലും പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ മോർണിംഗ് ഫാമിംഗ് പോലുള്ള ഇടതുപക്ഷ യുവജന സംഘടനകളുടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്, അതൊക്കെ വ്യാപകമായി എത്തിക്കപ്പെടുകയാണെങ്കിൽ ഒരുപാട് പണം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതായത് നമുക്ക് ആവശ്യമുള്ള അയൽവാസികൾക്ക് അടക്കം ആവശ്യമുള്ള പച്ചക്കറികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു,